നമ്മളെപ്പോഴും നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നപ്പോൾ അതിലൊരു ചെറിയ കുറവുകൾ ഉണ്ടാകുമ്പോൾ അതിൽ സങ്കടപ്പെടുന്നതിനു വരെ നമുക്ക് അതും ആ സങ്കടം നമുക്ക് നമ്മുടെ പ്രയത്നം കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് പഠിച്ചതായിരുന്നു എൻ്റെ മുകളിലൂടെ ഞാൻ ഇന്ന് എല്ലാം കൊണ്ടും ഹാപ്പിയാണ് എൻ്റെ കുടുംബം ഹാപ്പിയാണ് എൻ്റെ മറ്റു മക്കളെ ഹാപ്പിയാണ് അതുപോലെ എൻ്റെ അയൽവാസികളൊക്കെ എൻ്റെ മകളിലൂടെ ആനന്ദം കണ്ടെത്തുന്നു ഞാൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നത് കണ്ട് ഒരുപാട് എൻ്റെ വർക്കിൻ്റേതായ ടെൻഷനുകൾ അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായി ടെൻഷൻ ഉണ്ടാവാം അതല്ലെങ്കിൽ ഒരേ ഒരുപാട് ഗോസിപ്പുകൾ വരുമ്പോൾ ഫീൽഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിൻ്റെ ഒക്കെ ടെൻഷനുകൾ ഉണ്ടാവും പക്ഷേ അതെല്ലാം ഞാൻ മറന്നത് ഈ അന്നമോളോടൊപ്പമുള്ള സമയമാണ് ഞാൻ വീട്ടിലേക്ക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടൊരു രണ്ട് മണി സമയമൊക്കെ ആകുമ്പോഴെത്തുമ്പോഴും എൻ്റെ വീടിൻ്റെ വാതിൽ തുറക്കാൻ എൻ്റെ ഭാര്യയോടൊപ്പം ആദ്യം ഓടി വരിക എൻ്റെ മോളായിരിക്കും മോളെ കണ്ടില്ലെങ്കിൽ മാനസികമായിട്ട് ഇപ്പോഴും വിഷമമാണ് ചിലപ്പോൾ അവൾ ഉറങ്ങിപ്പോവും പക്ഷേ മിക്ക ദിവസങ്ങളും രാത്രി ഒരു മണിവരെ എങ്കിലും എന്നെ കാത്തിരിക്കും എൻ്റെ മോളെ അപ്പോൾ ഞാൻ ആദ്യം വീട്ടിലേക്ക് കയറുമ്പോൾ പ്രതീക്ഷ എൻ്റെ മോളെ അവിടെ ഫ്രണ്ടിലുണ്ടാവുന്ന പക്ഷെ അവൾ വീട്ടിലില്ലാത്ത സമയത്ത് അത് വല്ലാതെ നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ജീവിതത്തിൽ നമ്മൾ ഒരു പ്രയത്നം ഒരു നമ്മൾ മാനസികമായി തളരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത് അപ്പം ഞാൻ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ കാണുന്ന മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മകൾക്കുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കലും കുറവുകളിലേക്ക് നോക്കിയില്ല കുറവുകൾ നോക്കുമ്പോഴാണ് നാം സങ്കടപ്പെടുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തിന് നമ്മൾ നമ്മുടെ ഒരുപാട് അനുഗ്രഹങ്ങളിൽ നിന്ന് ചകഞ്ഞെടുത്തിട്ട് സങ്കടത്തിലേക്ക് നോക്കണം എന്നുള്ളതാണ് പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന മറ്റൊരു സത്യം ദുനിയാവിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിരുന്നില്ല കാരണം അതെൻ്റെ മുകളിലൂടെ ആയിരുന്നു ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച എൻ്റെ കണ്ണിൽ മാത്രം നിറച്ചു വെച്ചത് കൊണ്ടാവാം ഒരു പക്ഷേ മകളുമായിട്ട് ഇന്ന് ഇത്രക്കധികം അറ്റാച്ച്മെൻറ്റ് എല്ലാ പിതാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും ചെറിയ കുറവുകളുള്ള മക്കളെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അവരൊരു നാല് ചുമരിൻ്റെ ഉള്ളിൽ അടക്കപ്പെട്ട് അവരുള്ളതിൽ നിന്നും നേരെ താഴോട്ട് ഇപ്പോൾ ഒരു പത്ത് ശതമാനത്തിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ബിഗ് സീറോയിലേക്ക് പോകുന്ന അവസ്ഥയാണ് പക്ഷേ ഞാൻ ബിഗ് സീറോയിൽ നിന്ന് എൻ്റെ മകളെ കൊണ്ടുവന്നത് ഒരു അഞ്ഞൂറ് ശതമാനം മുകളിലേക്കായിരുന്നു